സാരല്ല, പോയിക്കോ, ചെല്ല, എഴുന്നേൽപ്പിക്ക്. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, എഴുന്നേൽക്ക്. ശ്രീദേവി, ഇതെന്താ പാല്? ഇപ്പൊ എന്തിനാ പാല്? നേരം പുലർന്നോ? ശ്രീദേവി വീട്ടിൽ പോയില്ലേ? ബാക്കിയെല്ലാരും പോയല്ലോ. ചേട്ടാ, ഞാൻ മറന്നു കേട്ടോ. രാമനായര് പറഞ്ഞിരുന്നു പേല് കഴിഞ്ഞാ ശ്രീദേവി പാലും കൊണ്ടുവരുന്നു, അത് പകുതിയെ കുടിക്കാൻ പാടില്ലെന്നു. ശ്രീദേവി സങ്കടപ്പെടണ്ട കേട്ടോ, ഞാൻ നാളെ അമ്മേനോട് പറഞ്ഞു ഒരു ഗ്ലാസ് പാല് വാങ്ങിത്തരാട്ടോ. എന്താ അത് ശ്രീദേവി, ആണുങ്ങളെ തൊട? എനിക്ക് നാണം വരും കേട്ടോ. നാണോളിയാളന്തിന് എന്നെ വേളി കഴിച്ചേ? അമ്മ പറഞ്ഞിട്ടാ. പിന്നെ രാമൻ നായരും പറഞ്ഞു വേളി കഴിച്ചാ നല്ല രസാന്ന്. നമുക്ക് കിടക്കാം. എന്താ ഇത്? എന്താ ശ്രീദേവി കാണിക്കുന്നേ? അയ്യോ അയ്യോ, വിട് ശ്രീദേവി വിട്. ഇത് മോശാട്ടോ, അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടോ. ശ്രീദേവി, ശ്രീദേവി വേണ്ട, ശ്രീദേവി കരയണ്ട, ശ്രീദേവി ശ്രീദേവി ഞാൻ ആരോട് പറയില്ല, കരയണ്ട. പാവം നല്ലൊരു പെങ്കൊച്ച്, എട്ടും പൊട്ടും തിരിയാത്ത ഒരുത്തിനെയാണല്ലോ ഭഗവാനെ ഈശ്വര നീ അവൾക്ക് കൊടുത്തത്. നല്ല പെങ്കൊച്ച്, ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. സുധർമ്മേ, എഴുതാപ്പുറം വായിക്കാണ്ടിരിക്കുക, നീ വെറുതെ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നല്ല ധാരണ തന്നെയാ ഉള്ളത്. വെറുതെ തർക്കിക്കാൻ നിൽക്കാണ് നീ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഹലോ. അല്ലേ, ഇതാര് ടൗൺ ഹാളാ? നിന്റെ തന്തപ്പടിയാണ് ടൗൺ ഹാള്. അയ്യേ, എന്തിനാടാ രാവിലെ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്? എന്റെ പൊന്നു രാമൻ നേരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ടൗൺ ഹാളിൽ നിന്ന് കൂട്ടി വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നു ചെന്നും മുന്നേ എന്നെ ഇങ്ങനെ കളിയാക്കുന്ന വെച്ചാ അത് കഷ്ടമല്ലേ? അല്ല കുഞ്ഞിനാവട്ടാ, നിങ്ങൾക്ക് എന്താ വന്നാ പറ്റിയേ? അത് ശരി, ഇനിയിപ്പോ അത് ഞാൻ തന്നെ വിശദീകരിക്കണം. ശിവശങ്കരാ, ഞാൻ പറഞ്ഞുതരാം. ഇയാള് 10-20 വർഷമായിട്ട് സിംഗപ്പൂരായിരുന്നറിയാലോ. 2 വർഷം മുമ്പാണ് നാട്ടിൽ വന്നത്. ഇവിടെ വന്നപ്പോഴേക്ക് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ ഗ്രാമസഭയുടെ പ്രസിഡന്റ് ആക്കും. സിംഗപ്പൂരിലൊക്കെ താമസിച്ചിരുന്ന ആളല്ലേ, കുറച്ച് വിവരമൊക്കെ കാണുമെന്ന് നാട്ടുകാരൊക്കെ. ഗ്രാമസഭയുടെ ആദ്യത്തെ മീറ്റിംഗ്, അതിൽ വെച്ച് ഈ മഹാ ഒരു കാച്ചി കാച്ചി, നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യാറില്ലേ, അതുപോലൊരു പ്രസ്താവന. നമ്മുടെ നാടിന് സ്വന്തമായിട്ടൊരു ടൗൺ ഹാൾ പണിയണമെന്ന്. ഈ പട്ടിക്കാട് ഗ്രാമം എന്നാ ശിവശങ്കര ടൗൺ ആയത്? സത്യം. അല്ല, ഇതാരും പുതുപടമാണല്ലോ. എടേ, ഇവന്റെ വേളി കഴിഞ്ഞിട്ട് 4 ദിവസം തികച്ചായില്ലല്ലേ. ഉണ്ണി, ചായ വേണോ? വേണം വേണം, രണ്ടെണ്ണം തോ, ഭയങ്കര വിശപ്പ്. ഇപ്പൊ തരാം. എങ്ങനുണ്ട് ഉണ്ണി? ശ്രീദേവി വേളി കഴിഞ്ഞ് കറങ്ങി നടന്നാ മതിയോ? ഞാൻ പിന്നെ ഇല്ല തന്നെ കിടന്നുറങ്ങണോ? അതിരാത്രിയൊക്കെ ഗംഭീരമായിരുന്നു ഉണ്ണിയെ. ഏതാ അതിരാത്രി? അപ്പൊ ഞാൻ പറഞ്ഞെന്നൊക്കെ നീ മറന്നാ? അതാണോ, രാമനായര് പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ.
പക്ഷെ പാല് മുഴുവൻ ഞാൻ കുടിച്ചു. ഇവനെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് ഒന്നും നേരെയാവില്ല. ആ പെണ്ണിന്റെ ഒരു ഗതി അല്ല, ഗതി കെട്ടാ പുലി പുല്ലും തിന്നണം. പട്ടിണി കിടക്കുന്നതിലും ഭേദമാണല്ലോ വലതും കട്ട് തിന്നുന്നത്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. നീ ഇങ്ങോട്ട് നിക്ക്. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. ആ വളയുടെ നിറം അതൊന്നും സാരമാക്കണ്ട, ശ്രീദേവിയോട് ഞാൻ പറഞ്ഞോളാം. ശ്രീദേവി ഏട്ടത്തി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ ഉണ്ണിയേട്ടനെ കൂട്ടരുതെന്ന്. എന്നാ ഇവിടെ ആരും കളിക്കണ്ട. നോക്കുണ്ണിയേട്ട, ഉണ്ണിയേട്ടൻ വേളി കഴിഞ്ഞ ആളല്ലേ, അപ്പൊ പിന്നെ കുട്ടികളോടൊപ്പം കളിക്കാൻ പാടുണ്ടോ? അധികം പറയണ്ടോ, ഞാൻ ആ മാരാരെ കാണട്ടെ. അയാള് പറഞ്ഞിട്ടാ ഞാൻ ഈ ശ്രീദേവിയെ കല്യാണം കഴിച്ച. ഇപ്പൊ കളിക്കാനും പറ്റില്ല എന്ന് വെച്ചാ എനിക്ക് കളിക്കണം. ഉണ്ണിയേട്ടൻ ഇന്ന് കൂടി കളിച്ചോ, നാളെ തൊട്ട് കളിക്കണ്ടേട്ടോ. അത് നാളെ പറയാം, ഇപ്പൊ നമുക്ക് കളിക്കാം. ലക്ഷ്മി എണ്ണിക്കോ, നമുക്ക് കളിക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. എന്താ ഇത്, അപ്പടി നനഞ്ഞല്ലോ. എന്താ ശ്രീദേവി കാണിക്കുന്നെ, ഞാനിപ്പോ കുളിക്കണില്ല. ഞാൻ ദാ ആ മുലയിൽ ഒളിക്കാൻ പോവാ. ലക്ഷ്മി ഒന്ന് ചോദിച്ചാ കാണിച്ചു കൊടുക്കരുത് കേട്ടോ. കാണിച്ചു കൊടുത്താ മുത്തശ്ശനോട് പറഞ്ഞ് നല്ല തല്ലു വാങ്ങിത്തരൂ. വേളി കഴിഞ്ഞ ദിവസത്തെ പ്രസരിപ്പൊന്നും ശ്രീദേവിക്ക് ഇപ്പൊ ഇല്ലാലോ. എന്ത് പറ്റി? ഞാനങ്ങോട്ട് പിന്നെ ആഗ്രഹങ്ങളൊന്നും സാധിക്കണില്ല എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കുട്ടി വിഷമിക്കണ്ട, ഞാനില്ല ഇവിടെ. അങ്ങോട്ട് മാറ. ആയ് സുധർമ്മ, മിണ്ടരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഞാൻ കണ്ട പാഷാണ് തന്ന് കൊല്ലും നിങ്ങളെ ഞാൻ.